ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സാറ്റർഡേയും സൺഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ പുറത്തൊക്കെ ഞങ്ങളൊന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ബാക്ക് പെയിനിൻ്റെ ഹോം റെമഡിയും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അങ്ങനെ സാറ്റർഡേ രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് വെജിറ്റബിൾസൊക്കെ മേടിക്കാനായിട്ട് പുറത്ത് പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആമയ്ക്കൊന്ന് ഹെയർ കട്ട് ചെയ്യണമായിരുന്നു കേട്ടോ കുറേ നാളായി ഹെയർ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ അവർക്കിപ്പോൾ സ്കൂളിൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കിപ്പോൾ ഫസ്റ്റ് ടൈമിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നവരാത്രിയുടെ ഹോളിഡേയ്സും കൂടി ചേർത്തിട്ട് ഒരു ടെൻ ഡേയ്സ് ലീവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആമി ഇപ്പോൾ സ്വീറ്റിലുണ്ട് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എന്തായാലും മുടി വെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് പാർലറിൽ അപ്പോൾ ആമിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ ബോയ് കട്ട് പോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആമിയുടെ മുടി വളരാറുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ വെട്ടുന്ന സമയത്ത് കുറച്ചൊന്ന് കയറ്റി അങ്ങോട്ട് വെട്ടും അങ്ങനെ ഹെയർ കട്ടൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു വന്നപ്പോഴത്തേക്ക് കൊണ്ട് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്നൊന്നും അറിയാനായിട്ട് പറ്റത്തില്ല ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊന്ന് പുറത്തും കൂടി പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും മൂവിക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോവാതിരിക്കാനും പറ്റില്ല കേട്ടോ ക്യാൻസൽ ചെയ്താൽ നമുക്ക് പൈസ ഒന്നും തിരിച്ച് കിട്ടില്ല അപ്പോൾ എന്തായാലും മഴ തോർന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ രാവിലെ ലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആമയും കൊണ്ട് ഞങ്ങൾ പാർലറിലും മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ലഞ്ചും കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട കാര്യമേ ഉള്ളൂ അപ്പോൾ എന്തായാലും മഴ തോരാനായിട്ട് വെയ്റ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒരു മൂന്നരയ്ക്കുള്ള ഷോ എന്താണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തേക്കൊന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മഴ പെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കാണാനായിട്ട് വെയിൽ ഉള്ളപ്പോഴുള്ളൊരു ഇതേ അല്ല കേട്ടോ അത് എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ എന്തോ ഒരു പ്രത്യേകത എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട് പിന്നെ ഞാൻ എന്നിടുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ ഓണം സമയത്ത് ഞാൻ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ഡ്രസ്സ് അപ്പോൾ ഇത് കുറച്ച് ലെങ്ത് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ലോങ് ടോപ്പ് പോലെയാണ് ഇത് കിടക്കുന്നത് ഞാൻ കൂടുതലും ഇങ്ങനത്തെ കോളർ കുർത്തീസാണ് എടുക്കുന്നത് അപ്പോൾ എന്നോട് നമ്മുടെ സബ്സ്ക്രൈബർ രമ്യ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പ്സൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത് എല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനെപ്പോഴും സുഡിയോന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്പെൻസർ പ്ലാസയിലെ ആദിൽ ഫാഷൻ എന്നായിട്ടൊരു സ്റ്റോറുണ്ട് അവിടെ നിന്നാണ് വാങ്ങുന്നത് കേട്ടോ പിന്നെ നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ എൻ്റെ നാട്ടിൽ അവിടെ അടുത്തൊരു കടയുണ്ട് അവിടെ നിന്നും മേടിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനെടുക്കുന്ന ഡ്രസ്സും ഒക്കെ കാണിച്ചു തരാം പിന്നെ ദീപാവലിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെയാണ് ഞങ്ങളൊന്ന് മേടിക്കുന്നത് അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് വരുന്ന വഴിയിൽ മഴ കേട്ടോ അപ്പോൾ മഴയത്ത് നനഞ്ഞുകൊണ്ടാണ് വന്നത് ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഞങ്ങൾ എ ആർ എം മൂവി കാണാനാണ് വരുന്നതെന്നാണ് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ വലിയ കാര്യത്തിൽ തിയേറ്ററിലൊക്കെ വന്ന് ഉണ്ട് ഹിന്ദി സിനിമയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്ത്രീ എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ ഞാനൊരു ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഒരു ഹിന്ദി സിനിമ അതും തിയേറ്ററിൽ വന്ന് കാണുന്നത് ഞാൻ അങ്ങനെ ഹിന്ദി സിനിമയൊന്നും കാണാറില്ല എനിക്ക് ഹിന്ദി അറിയില്ല കേട്ടോ അതുകൊണ്ട് ഒന്നും മനസ്സിലാവില്ല അങ്ങനെ അത് ഭയങ്കര സസ്പെൻസ് ആയിട്ടാണ് വന്നത് അപ്പോൾ തിയേറ്ററിൽ കയറിയിട്ട് പടം തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ഹിന്ദി ഫിലിമാണെന്ന് അപ്പോൾ എനിക്ക് ഹിന്ദി അറിയില്ലാത്തത് കൊണ്ട് ചെറിയൊരു ഇതുണ്ടായിരുന്നു പക്ഷേ സബ് ടൈറ്റിൽസൊക്കെ വായിച്ചിട്ട് അങ്ങനെ അങ്ങ് മനസ്സിലാക്കി പിന്നെ ഹസ്ബൻഡ് എനിക്ക് കഥയൊക്കെ പറഞ്ഞു തന്നു അതുകൊണ്ട് മനസ്സിലായി പിന്നെ ഹൊറർ ഫിലിമാണ് നല്ല മൂവിയായിരുന്നു അപ്പോൾ എൻ്റെ ഫസ്റ്റ് പാർട്ട് ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം കണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനതിൻ്റെ ഫസ്റ്റ് പാട്ടൊന്നും കണ്ടിട്ടില്ലത് സെക്കൻഡ് പാട്ടാണ് കണ്ടത് പക്ഷെ എനിക്ക് മനസ്സിലായി സംഭവം സബ് ടൈറ്റിൽസൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സിലായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിലിം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വി ആർ മാളിലാണ് വന്നിട്ടുള്ളത് കേട്ടിട്ട് പോലും ഇല്ലാത്ത രണ്ട് സംഭവങ്ങളാണ് ഹസ്ബൻഡ് ഓർഡർ ചെയ്ത് തന്നത് കാലിഫോർണിയയിലോ മറ്റോ ഉള്ള എന്തോ ഒരു ഷോപ്പിലെ സ്പെഷ്യൽ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിയത് ബറീട്ടോ ടാക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രണ്ട് ഫുഡ് ഐറ്റംസ് ആണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നത് ബറീട്ടോ ആണ് അപ്പോൾ ഈ സംഭവം ശരിക്കും ഞാൻ പറയുമല്ലോ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പരിഷ്കരിച്ചിട്ടില്ല ഞാൻ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഇതൊന്നും എന്നെക്കൊണ്ട് കഴിക്കാനേ പറ്റില്ലാത്ത സാധനങ്ങളാണ് മൈദാമാവിൽ ഇങ്ങനെ ചപ്പാത്തി പോലെ ഉണ്ടാക്കി വെച്ചിട്ട് മൈദ മൈദമാവിൽ ഉണ്ടാക്കിയിരിക്കുന്ന സംഭവമാണ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ മഷ്റൂമും കുറേ വെജിറ്റബിൾസും മൈനൈസും അതുപോലെ എന്താ നമ്മുടെ രാജ്മ രാജ്മേ അതൊക്കെ വേവിച്ചിട്ട് പിന്നെ അതിന് അതിനോടൊപ്പം തന്നെ ചോറും കൂടിയൊക്കെ മിക്സ് ചെയ്ത് ഒരു റോള് പോലത്തെ ഒരു സാധനമാണ് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ടേസ്റ്റ് പിന്നെ മേടിച്ചതിൻ്റെ പേരിൽ മാത്രം അത് കുറച്ച് കഴിച്ചു ആമയ്ക്ക് പിന്നെ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അവൾ കഴിച്ചത് കൂടിയില്ല ഒരു വായി ഒന്ന് വെച്ചപ്പോഴത്തേക്കും തന്നെ അവൾക്ക് മതിയായി അങ്ങനെ പിന്നെ ഹസ്ബൻഡ് തന്നെയാണ് ബാലൻസ് എല്ലാം കഴിച്ച് തീർത്തത് അപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലുള്ള ചോറും കറികളും ഒക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടം ഞാൻ ഇത്രയും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല ബർഗർ പീസ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞങ്ങൾ ഒരുപാടൊന്നും കഴിക്കാറില്ല കേട്ടോ ബർഗറൊന്നും ഞാൻ കഴിച്ചിട്ടുകൂടിയില്ല അപ്പോൾ എനിക്കിങ്ങനെ എപ്പോഴും നമ്മുടെ നാട്ടിലെ ഹരങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ എന്നാലും ഇത് നമുക്ക് ഒട്ടും ടേസ്റ്റ് പിടിക്കാത്തൊരു സംഭവമായി പോയിട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ട് എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നെട്ടെ എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ല ബാക്ക് പെയിൻ ആണ് ഞാനിതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല പെയിൻ ആണെന്ന് അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മേഴ്സിയും മാത്യൂന്നും ചേച്ചി എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവം ആ ചേച്ചി എനിക്ക് ഒരു മൂന്നാലാഴ്ച മുന്നേ ഇട്ടിട്ടുള്ള കമൻറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കൊരു എക്സസൈസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നല്ല ആയിട്ടാണ് പറഞ്ഞു തന്നത് ശരിക്കും എനിക്കത് പറഞ്ഞു തന്ന ആ ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം പീരീഡ്സിൻ്റെ ടൈമൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ തിരക്കുകളും കാര്യങ്ങളും മാമിയുടെ ആമിയുടെ ഒക്കെ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ രമ്യ എപ്പോഴും ചോദിക്കും ഇതുപോലെ അതൊന്ന് ചെയ്ത് കാണിക്കൂ എന്നപ്പോൾ പുള്ളിക്കരത്തി ഇതുപോലെ ബാക്ക് പെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കമൻറ്റ് ഞാനിങ്ങനെ ഒന്ന് വായിച്ച് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് രണ്ട് മൂന്ന് തവണ ഞാനത് വായിച്ചായിരുന്നേട്ടോ അപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് സെറ്റിയിലൊരു തലേണ വയ്ക്കണം അതിന് മുകളിൽ ഒരു ടർക്കി നല്ല കട്ടിക്ക് മടക്കിയിടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അതിൽ കയറിയിരിക്കണം രണ്ട് കാലുകൾ കുറച്ച് ഹൈറ്റിൽ ഉയർത്തി വെക്കാനും പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു സ്റ്റൂളിലോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാലുകൾ ഉയർത്തുമ്പോൾ ബാക്ക് സൈഡിലോട്ട് വെയിറ്റ് വരും അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കുക അതിനുശേഷം ഇരുപത് മിനിറ്റ് എണീക്കാതെ തന്നെ ബുക്കോ ഫോണോ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടിരിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ചൂടുള്ള വെള്ളം കൊണ്ട് ബാക്കിൽ ഒന്ന് ചൂട് പിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും തുണി തുണി ചെറിയ എന്തെങ്കിലും തുണി യൂസ് ചെയ്തിട്ട് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് ബാക്കിലോട്ട് ചൂട് വെച്ച് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് നേരെ കിടക്കണം അത് കഴിഞ്ഞിട്ട് ഇത് ആഴ്ചയിൽ നാല് ഡേ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പിന്നെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ടർക്കി തന്നെ യൂസ് ചെയ്യണം ഇരിക്കാൻ ബെഡിൽ ഇരിക്കരുത് പരമാവധി വെയിറ്റ് ഇട്ട് തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു എക്സസൈസ് ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നതും ചെയ്യുന്നതും കേട്ടോ അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇരിക്കുന്ന ഒരു പോർഷൻ കാണിച്ചു തന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുത്തി തരാം അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും തിരക്കായതുകൊണ്ടാണ് മറന്നതൊന്നും അല്ല ഞാൻ എപ്പോഴും വിചാരിക്കും ഓരോ തിരക്കുകൾക്കിടയിൽ പിന്നെ എനിക്ക് സമയം കിട്ടാത്തതാണ് അപ്പോൾ ഇങ്ങനത്തെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്നൊരു ധൃതി പിടിച്ച് ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് സാവധാനം ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചത് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ചേച്ചി കമന്റ് ഇട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത് അപ്പൊ ഞാനിത് കണ്ടിന്യൂ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ കാരണം നമ്മുടെ സബ്സ്ക്രൈബർ രമ്യ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോൾ വീഡിയോ എടുത്ത് അയച്ചിട്ടുള്ളത് ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ ചേച്ചി പറഞ്ഞു തരണം അപ്പോൾ മേഴ്സേച്ചി ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാല് വെക്കുന്ന ഒരു ചെയർ ഞാൻ ആമയുടെ സ്റ്റഡി ടേബിളിൽ വെക്കുന്ന ചെയറിലാണ് കാല് വെച്ചിട്ടുള്ളത് അതിനേക്കാളും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളത് ഒരു പച്ച കളറിലുള്ള ചെയറുണ്ട് ഞാനതാണ് ആദ്യം എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത് പിന്നീട് മറ്റേതിന് കംഫർട്ടായതുകൊണ്ട് അത് യൂസ് ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് അറിയില്ല പിന്നെ അതിനേക്കാൾ ഹൈറ്റ് കുറഞ്ഞ സ്റ്റൂളാണോ ഉദ്ദേശിച്ചത് അതും കൂടി ഒരു ഒരു ഡൗട്ടുണ്ട് എനിക്ക് പിന്നെ അതുപോലെ തന്നെ ടർക്കി എൻ്റെ അടുത്ത് ഇപ്പോൾ ആ ഒരു ഉള്ളത് ഇതിനേക്കാളും കട്ടി കൂടിയ ടർക്കി വേണോ അതോ ഇനി രണ്ട് മൂന്നെണ്ണം മടക്കി വെക്കണോ എന്നുള്ളത് ഡൗട്ട് വന്നിട്ടുണ്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഡൗട്ട് വന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് തന്നിരുന്നാൽ മതി അപ്പം ഞാൻ എന്തായാലും കമൻറ്റ് ആ ചേച്ചി കമൻ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിൻ ചെയ്തേക്കാം എന്തായാലും ഇത് കമൻ്റ് ഇട്ട് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കമൻറ്റ് ചെയ്തേക്കുന്ന അതേ രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് പിന്നെ സൺഡേ രാവിലെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് രാവിലെ തന്നെ ഉറക്കം എഴുന്നേറ്റവും പിന്നെ കുറച്ച് ബെഡ്ഡൊക്കെ ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കിടന്ന ബെഡും ബെഡ്ഷീറ്റും ഒക്കെ മടക്കി ഒന്ന് നീറ്റാക്കി ഇട്ടതിന് ശേഷം പിന്നീട് ഞാനന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ പഴയ ആ ഒരു ബ്രൂമുണ്ടല്ലോ ബ്രൂം സ്റ്റിക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ പുതിയതൊരെണ്ണം മേടിച്ചു ഇപ്പം മേടിച്ചിട്ടുള്ള ഒരു ബ്ലൂ സ്റ്റിക്ക് എനിക്ക് തീരെ അങ്ങോട്ട് വശം കിട്ടുന്നില്ല കേട്ടോ കാരണം അത് ഒത്തിരി കട്ടി കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ആമയ്ക്ക് ഇപ്പോൾ വെക്കേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റിലുടനെ തന്നെ കളറടിയും കാര്യങ്ങളൊക്കെയാണ് ഹസ്ബൻഡ് ഇതിൻ്റെ പോയിട്ട് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ കഴുകാതെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകണം പിന്നെ ഇതിൻ്റെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ആമയ്ക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പഴങ്കഞ്ഞിയാണ് ഞങ്ങൾക്ക് പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് എനിക്ക് ഹസ്ബൻഡിന് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും കഴിക്കാറില്ല വല്ലപ്പോഴും ഇങ്ങനെ കൊതി തോന്നുന്ന സമയത്ത് ഇങ്ങനെ കുടിക്കും അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കാന്താരി മുളക് ഇരിപ്പുണ്ട് നാട്ടിൽ നിന്ന് ഒരു വർഷം മുന്നേ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ വിനാഗിരിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പം അതും തൈരും ആ മുളകും തൈരും ഒക്കെ ചേർത്തിട്ട് പഴങ്ങഞ്ഞാണ് ഞങ്ങൾ കുടിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര പേർക്കാണ് പഴങ്ങഞ്ഞി രാവിലെ കുടിക്കാനായിട്ട് ഇഷ്ടമെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേലോ ഇതൊന്നും അങ്ങനെ പൊതുവേ ആർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല പിന്നെ ഒരു ചെറിയൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ചോറിലെ കഞ്ഞി അല്ല അത് നമ്മുടെ ചെന്നൈയിലത്തെ പൊന്നി റൈസിലുള്ള കഞ്ഞിയാണ് കേട്ടോ അങ്ങനെ ഞാനും ഹസ്ബൻഡും പഴങ്ങഞ്ഞി കുടിച്ചു പിന്നെ ആമയ്ക്ക് ദോശയും ചമ്മന്തിയൊക്കെ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകുന്നത് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ രണ്ട് തലേ ദിവസം ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് ക്ഷീണിച്ച് തളർന്നതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ബാക്ക് പെയിൻ ആയ കാരണം കൊണ്ട് ഞാൻ പിന്നീട് പാത്രം ഒന്നും കഴുകാനായിട്ട് നിന്നിട്ടില്ല മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നൈറ്റ് കിച്ചൺ ക്ലീനിങ് എല്ലാം ചെയ്തിട്ടാണ് കിടക്കുന്നത് തീരെ എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഇത് ഒന്നും ചെയ്യാതെ കിടക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് രാവിലെ തന്നെ കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കാരണം തലേ ദിവസം ചെയ്തില്ലല്ലോ അതുകൊണ്ടാണ് ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം നമുക്ക് സൺഡേ ആയിട്ടുണ്ടെങ്കിൽ സൺഡേയിലാണ് നമ്മൾ സാധാരണ മീൻ മേടിക്കുന്നത് കേട്ടോ ഞങ്ങൾ നോൺ വെജ് കഴിക്കുന്നത് സൺഡേയ്സിലാണ് പിന്നെ സൺഡേ വെക്കുന്ന മീൻ കറി ബാലൻസ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കൂടെ ഞങ്ങൾ യൂസ് ചെയ്യും മൺഡേ കൊണ്ട് ഞങ്ങൾ മീനൊക്കെ തീർക്കാറുണ്ട് അപ്പോൾ ഇത്തവണ ഹസ്ബൻഡ് മേടിച്ചത് രണ്ട് ഐറ്റം മീനാണ് കേട്ടോ പാര മീനും മത്തി മീനുമാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട്

നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത് ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ അമ്മ ഇങ്ങനെ മീനിൻ്റെ മുട്ട ഒന്നും കളയത്തില്ല കേട്ടോ ഇതുപോലെ അമ്മ ഞങ്ങൾക്ക് ചെയ്തു തരും അതൊരു പ്രത്യേക സുഖം തന്നെയാണ് അമ്മ ചെയ്തു തരുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ എനിക്കെപ്പോഴും ഈ മീൻ മുട്ട കാണുമ്പോൾ അമ്മ ഓർമ്മ വരും അതുപോലെ തന്നെ വീട്ടിലാനിയനും ഞാനും മത്സരമാണ് ഇത് കഴിക്കാനായിട്ട് ചിലർക്കൊന്നും അധികം ഇഷ്ടം കാണില്ല വീട്ടിലിവിടെ ഹസ്ബൻഡൊന്നും കഴിക്കില്ല ഞാനും ആമിക്കും അത്രയും ഇഷ്ടമല്ല ഞാൻ മാത്രമാണ് ഇത് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തൊന്ന് പോകുന്നുണ്ട് കേട്ടോ ഒന്ന് ഷോപ്പിങ് ഒക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അങ്ങനെ പോവാണ് അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മുടെ അടുത്തുള്ള ലേക്ക് വീഡിയോ എടുത്തതാണ് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ തലേ ദിവസം നമ്മൾ പുറത്ത് പോയപ്പോഴത്തേക്കും നന്നായിട്ട് മഴ പെയ്തു അപ്പോൾ ഇത്ത ഇന്ന് എന്തായാലും മഴയില്ല കേട്ടോ സൺഡേ നല്ല ഒരു ക്ലൈമറ്റ് ആയിരുന്നു നല്ല വെയിലൊക്കെ ആയിരുന്നു ഞങ്ങൾ ആദ്യം ഡിമാർട്ടിലേക്കാണ് പോകുന്നത് ഡീമാർട്ടിൽ വന്നതെന്ന് പറയുന്നത് പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ് എനിക്ക് മെലാനിൻ പ്ലേറ്റ് മേടിക്കണമെന്ന് അങ്ങനെ ഇതും അത് മേടിക്കാനാണ് വന്നത് നമ്മുടെ വീഡിയോ ലാസ്റ്റ് ഞാനത് കാണിക്കുന്നുണ്ട് നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ഇവിടെ വന്ന് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇവിടെ തൊട്ടടുത്തൊരു ചാട്ടിൻ്റെ ഐറ്റംസ് കൊടുക്കുന്നൊരു കടയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കയറിയിട്ട് ദഹിപൂരി കഴിച്ചതാണ് പിന്നെ ഹസ്ബൻഡിന് ഇതുപോലെ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹസ്ബൻഡ് അത് വാങ്ങി അത് കഴിച്ചുകൊണ്ട് ആമിക്ക് ആമിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് ആമി അതിൽ നിന്ന് വാങ്ങി കഴിച്ചതാണ് കേട്ടോ ആമിക്ക് ഞാനങ്ങനെ തണുത്തതൊന്നും കൊടുക്കാറില്ല പെട്ടെന്ന് തന്നെ കോൾഡ് വരും അതുകൊണ്ട് അങ്ങനെ ഞാനത് കൊടുക്കാറില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ സ്റ്റുഡിയോയിലായിട്ടാണ് വന്നത് സ്പെൻസർ പ്ലാസ മാളിൽ സ്റ്റുഡിയോയിലാണ് വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് മൂന്നേർക്കും ഡ്രസ്സ് എടുക്കണമായിരുന്നു ദീപാവലിയുടെ ഷോപ്പിങ്ങിനാണ് വന്നിട്ടുള്ളത് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപാവലിക്ക് കൊടുക്കാനായിട്ട് പുതിയൊരു സാരി ഇരിപ്പുണ്ട് ഇപ്പം ഞാൻ അത് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു പുതിയ ഡ്രസ്സ് എടുക്കാമെന്ന് അങ്ങനെ എനിക്ക് എടുത്തു തന്നതാണ് കേട്ടോ സ്റ്റുഡിയോയിലെ ഡ്രസ്സെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചൊന്നും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പിന്നെ മാത്രമല്ല നമ്മുടെ ഒരു എന്താ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും പിന്നെ എനിക്ക് ബഡ്ജറ്റ് നോക്കിയിട്ട് ഞാൻ ഷോപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാനും ഹസ്ബൻഡും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ എനിക്ക് അവിടെ നല്ല കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സ് കിട്ടാറുണ്ട് പലരും സുടിയയിലുള്ള ഡ്രസ്സ് അധികം പോരാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കെന്തോ നല്ല ഇഷ്ടമാണ് അവിടുത്തെ ഡ്രസ്സ് ഒക്കെ ഫ്രൈഡേയ്സിലാണ് അവിടെ ഡ്രസ്സസ് കൂടുതലായിട്ടും വരുന്നത് കേട്ടോ പിന്നെ ആമിക്കും ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഇടയ്ക്ക് അവൾക്ക് കുറച്ച് ഇതുപോലെ ഓണത്തിനൊക്കെ പട്ടു പാടയൊക്കെ എടുത്തതല്ലേ അതുകൊണ്ട് ഒന്ന് വീട്ടിലൊക്കെ ഇടാനും പുറത്ത് ഇടാനും ഒക്കെ കണക്കിന് വേണ്ടിയിട്ടുള്ള പാൻറ്റും ടീഷർട്ടൊക്കെ എടുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ആമയ്ക്കും ഇവിടെ നിന്ന് എടുക്കുന്ന ഡ്രസ്സസ് എല്ലാം കറക്റ്റ് ഫിറ്റാണ് അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ താമസം ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡിനാണ് കേട്ടോ ഒരുപാട് ലേറ്റാവും എനിക്കങ്ങനെ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുന്ന ഒരാളാണ് എനിക്കങ്ങനെ ഒരുപാട് അങ്ങോട്ട് നിന്നങ്ങനെ എടുക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല ഫസ്റ്റ് കാണുന്നത് ഏതാണോ മാക്സിമം പോയാലൊരു മൂന്നെണ്ണം ചൂസ് ചെയ്യും അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യും അല്ലാതെ ഞാനങ്ങനെ ഒരുപാട് അങ്ങോട്ട് ഡ്രസ്സുകൾ വലിച്ചു വാരി ഇടുന്നൊരു സ്വഭാവമേ എനിക്കില്ല എൻ്റെ ഹസ്ബൻഡ് നേരെ ഓപ്പോസിറ്റാണ് പുള്ളിക്ക് ഇങ്ങനെ എല്ലാം ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെ നോക്കിയിട്ടൊക്കെ ഇടാനാണ് ഇഷ്ടം അങ്ങനെ പിന്നീട് ആമയ്ക്കും ഹസ്ബൻറ്റിനും ഒക്കെ എടുത്തതിന് ശേഷം നേരെ ഞങ്ങളുടെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇത്തവണ എത്നിക് വെയർ പോലത്തെ ഇങ്ങനത്തെ അംബ്രല്ല മോഡൽ ഉണ്ടല്ലോ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രണ്ടെണ്ണം എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു ചന്ദന കളറും ഇഷ്ടപ്പെട്ടു ആ ഒരു പിങ്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഏതാണ് എടുക്കേണ്ടത് എനിക്ക് ഭയങ്കര ആയിരുന്നു ദീപാവലിക്ക് ഇടാനാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുക്ക് പറ്റും പിന്നെ എന്തായാലും ഞാൻ ഈ ഒരു പിങ്ക് തന്നെ എടുത്തു കേട്ടോ കാരണം ഇത് കുറച്ച് എനിക്ക് ഇല്ലാത്തൊരു കളറും കൂടിയാണ് പിന്നെ എനിക്ക് നല്ല ഇഷ്ടം പ്പെട്ടു കാരണം ഇതിൻ്റെ എന്ന് പറയുന്നൊരു കോളർ ടൈപ്പ് ആണ് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് എടുക്കാനുള്ളൊരു കാരണം കഴിഞ്ഞ ദിവസം ഇങ്ങനെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ എൻ്റെ ഡ്രസ്സൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് സുഡിയോയിൽ പോയി എടുക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം എനിക്കിഷ്ടമാണ് ഇന്ന് ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കുന്നത് എനിക്ക് ഇതുവരെയും വേറെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഇത് ആമിക്കെടുത്തിട്ടുള്ള ട്രൗസേഴ്സൊക്കെ ഞങ്ങൾ ഡിമാർട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇതൊക്കെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് എടുത്ത ടീഷർട്ടും ട്രൗസേഴ്സും ആണ് എഴുപത്തി ഒൻപത് രൂപയായിട്ടുള്ള കേട്ടോ എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റാണ് നമ്മുടെ ചെന്നൈയിൽ ഞങ്ങൾ പല സ്ഥലത്ത് വാങ്ങിക്കേണ്ടി ഡ്രസ്സ് തപ്പിയിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും റേറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് വീട്ടിലിടുന്ന ഡ്രസ്സിന് ഇത്രയും നമുക്ക് റേറ്റ് ഒരുപാട് കൂടിയതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഈ മെലാനിൻ പ്ലേറ്റ്സ് ആണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് ഒരെണ്ണം അൻപത്തി ഒൻപത് രൂപയായിരുന്നു ഒരെണ്ണത്തിൻ്റെ റേറ്റ് പിന്നെ ഈ ഒരു പ്ലേറ്റ് സ്റ്റാൻഡും കൂടി വാങ്ങിയിട്ടുണ്ട് അതൊരു ടു ഫിഫ്റ്റിയോ സംതിങ് ആയിട്ടുള്ളൂ അപ്പോൾ ഇത് ഞാൻ എന്ത് സാധനം മേടിച്ചാലും എനിക്കത് അപ്പം തന്നെ കൊണ്ടുവന്ന് കിച്ചണിലെ സാധനമാണെങ്കിൽ പ്രത്യേകിച്ച് അപ്പം തന്നെ കൊണ്ടുവന്ന് എനിക്ക് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം വരത്തില്ലോ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നൈറ്റ് ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം പോയതാണ് ഒരുപാട് ലേറ്റായിട്ടാണ് എത്തിയത് കേട്ടോ എട്ടരയൊക്കെ ആയി അങ്ങനെ ഞാൻ കൈയോടെ തന്നെ പ്ലേറ്റ്സിലെ ആ ഒരു സ്റ്റിക്കറൊക്കെ ഇളക്കി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം പ്ലേറ്റ് സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ ആ ഒരു പ്ലേറ്റ് സ്റ്റാൻഡിലെ സംഭവമൊക്കെ വെച്ചപ്പോഴത്തേക്കും പിന്നെ നാട്ടിലത്തെ റേറ്റ് എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പൊ ഇത്രയ്ക്കുള്ള വീഡിയോയിലെ വിശേഷങ്ങൾ പുതിയ വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്